നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്വയം പര്യാപ്ത ഭാരതം പാക്കേജ് ആത്മനിർഭർ ഭാരതിന്റെ രണ്ടാം ഘട്ട പ്രഖ്യാപനങ്ങളിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കടക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് രാജ്യത്തിന് വളരെ കരുത്തു തന്നെയാണ് പ്രത്യേകിച്ചും രണ്ടാം ഘട്ടത്തിലെ 9 നടപടികൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിൽ തന്നെ അതിഥി തൊഴിലാളികൾക്കായി കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള 3 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ അതോടൊപ്പം വഴിയോര കച്ചവടക്കാർക്കായി 2 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ അതോടൊപ്പം അതായത് തെരുവ് കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും അടക്കം സംരക്ഷിച്ചുകൊണ്ട് കുടിയേറ്റ തൊഴിലാളികൾക്കടക്കം വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കമ്പനികൾക്ക് നൽകിയ സഹായ മനസ്സ് അതിന് പിന്നാലെ കർഷകർക്കടക്കം എന്ത് നീക്കിവെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വന്നിരിക്കുന്നത് കൃത്യമായ പ്രഖ്യാപനങ്ങൾ തന്നെയുണ്ട് പ്രത്യേകിച്ചും നിരവധി കാര്യങ്ങൾ കർഷകർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും അടക്കം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഈ കോവിഡ് കാലത്തിന് ശേഷമുള്ള സാമ്പത്തിക പുനർനിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ പ്രഖ്യാപിക്കുകയാണ് അതിൽ തന്നെ തെരുവ് കച്ചവടക്കാർ കർഷകർ കുടിയേറ്റ തൊഴിലാളികൾ രണ്ടാം ഘട്ട സാമ്പത്തിക പാക്കേജിൽ പുതിയ 25 ലക്ഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് 25,000 കോടി രൂപയുടെ വായ്പ അനുവദിക്കുമെന്നുള്ള കർഷകരെ നെഞ്ചോട് ചേർത്തുള്ള ഒരു നിർണായകമായ പ്രഖ്യാപനം കാർഷിക വായ്പയുടെ പലിശ ഇളവ് മെയ് 31 വരെ നീട്ടിക്കൊണ്ട് മറ്റൊരു ആശ്വാസ തീരുമാനം കൂടി 3 കോടി കർഷകരുടെ വായ്പകൾക്ക് നേരത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കിസാൻ കാർഡുള്ള കർഷകർക്കുള്ള ആശ്വാസ നടപടി അതോടൊപ്പം തന്നെ വായ്പയുടെ പലിശ ഇളവ് മെയ് 31 വരെ നീട്ടുമ്പോൾ രാജ്യത്തെ കോവിഡിന് പിന്നാലെ നടുവൊടിഞ്ഞിരിക്കുന്ന കർഷകരെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് കൂടുതൽ കരുത്ത് നൽകുന്ന പ്രഖ്യാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കേന്ദ്ര ധനമന്ത്രി കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ചെറുകിട കച്ചവടക്കാർ ചെറുകിട കർഷകർ ഇവർക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് തന്നെയാണ് ഇന്ന് നീക്കിവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം ഘട്ടം പ്രഖ്യാപനം വന്നപ്പോൾ എവിടെയാണ് കർഷകർക്കുള്ള നീക്കിയിരിപ്പ് എവിടെയാണ് രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമുള്ള നീക്കിയിരിപ്പ് എന്ന ചോദ്യത്തിനാണ് ഇന്ന് കൃത്യമായ ഉത്തരവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ മാജിക് കണക്കിലെ മാജിക്കുമായി തന്നെ വന്നിരിക്കുന്നത് ചെറുകിട കർഷകർ അവർക്ക് കൂടി വേണ്ടിയുള്ള പാക്കേജാണ് കർഷകർക്കും ചെറുകിട തൊഴിലാളികൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും കൂടി വേണ്ടിയുള്ള പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യ ദിവസത്തെ പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്ത ഒരു ചുവട് കൂടി കടന്ന രാജ്യത്തിന്റെ നട്ടലായ നെടുന്തൂണായ കർഷകരെയും തൊഴിലാളികളെയും അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് കോവിഡാനന്തര പുനർനിർമ്മാണ സാമ്പത്തിക പ്രക്രിയയ്ക്ക് കേന്ദ്രം തുടക്കമിട്ടിരിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകൾക്കായി ഇനിയും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊരു ശുഭ സൂചന കൂടി ധനമന്ത്രിയുടെ വാക്കുകളിലുണ്ട് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കർഷകർക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും മാത്രമല്ല 2 പദ്ധതികളാണ് വഴിയോര തെരുവ് കച്ചവടക്കാർക്കെങ്കിൽ കുടിയേറ്റ തൊഴിലാളികൾക്കായി 3 പ്രോഗ്രാമുകൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 20 ലക്ഷം കോടിയുടെ ആ ഒരു പാക്കേജ് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു എന്തൊക്കെയായിരിക്കും ആ പാക്കേജിൽ കരുതി വെച്ചിരിക്കുക അതിൽ കഴിഞ്ഞ ദിവസം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റുമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് എവിടെയാണ് കർഷകർക്കും തൊഴിലാളികൾക്കുമുള്ള ആശ്വാസ പ്രഖ്യാപനം എന്ന് രാജ്യം മുഴുവൻ ഇട്ടുനോക്കിയത് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നട്ടല് കർഷകരാണ് കാർഷിക ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനവുമായി തന്നെയാണ് ആദ്യമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വന്നത് ഇപ്പോഴതാ വീണ്ടും കോവിഡ് എന്ന വെല്ലുവിളിക്ക് ശേഷം എങ്ങനെയാണ് സാമ്പത്തിക മാന്ദ്യം മറികടക്കുക എന്ന ചോദ്യത്തിന് അവിടെ കർഷകർക്കുള്ള ആശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതേസമയം മറ്റ് കമ്പനികൾക്ക് കൂടി ഉദാരമായി വാരിക്കൂരി നൽകിക്കൊണ്ട് തന്നെ കേന്ദ്രം നിലപാടുകൾ ഈ കോവിഡ് കാലത്ത് പണലഭ്യത ഉറപ്പാക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം